വെൽക്കം ബാക്ക് ടു നോഫാസ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി അവൽ കൊണ്ട് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സ്നാക്സാണ്. നോമ്പൊക്കെ വരികയാണല്ലോ, അപ്പം നോമ്പ് തുറക്കുകയോ 4 മണി ചായക്കൊപ്പമൊക്കെ അധികം സമയം ചിലവാക്കാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഈസി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഈ അവല് 2-3 തവണ കഴുകിയെടുക്കണം. ഞാനിതിവിടെ 2-3 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നന്നായിട്ട് ഇത് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പ്രത്യേകിച്ച് ഇത് സോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നന്നായി എല്ലാം മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ മൈദപ്പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. നന്നായി എല്ലാ ഭാഗവും യോജിപ്പിച്ചെടുക്കുക. ആക്ച്വലി ആദ്യമേ ഉപ്പ് ചേർക്കേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി. ഇപ്പോഴും ഉപ്പ് ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ 1 മുട്ട കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി സ്പൂൺ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി യോജിപ്പിച്ചെടുക്കുക. സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് കൂടി നന്നായി കുഴച്ചെടുക്കേണ്ടതാണ്. ഇതിൽ ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. മുട്ടയുടെ ജലാംശമുണ്ട്, അതുപോലെ ആദ്യം അവിളിലും ജലാംശമുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അല്പം ഹാർഡായി തോന്നുന്നുണ്ടെങ്കിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അല്പം എണ്ണ തേച്ചതിന് ശേഷം ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഓരോന്നും ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം വേയില്ല. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കുക, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗം നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് മറിച്ചിടേണ്ട സമയമാകും. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കിത് ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സ്നാക്കാണ്. ഇത് തീരെ എണ്ണ കുടിക്കില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് മറിച്ചിടുമ്പോൾ തന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും എണ്ണ അതുപോലെ തന്നെ ഉണ്ട്. ഇതെല്ലാം മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ മറു സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. വളരെ കുറഞ്ഞ സമയത്ത് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഏകദേശം മറു സൈഡും ബ്രൗൺ കളറായി, നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ ഇത് മറു സൈഡും ബ്രൗൺ കളറായി കിട്ടും. ഇതിപ്പോൾ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. 2 ഘട്ടമായാണ് ചെയ്തെടുത്തത്. 2 പ്രാവശ്യമായിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുത്തതാണിത്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി. തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വളരെ കുറഞ്ഞ ടൈമിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.